മാജിക് റെസിപ്പിയിൽ നമുക്ക് എന്ത് വേണമെങ്കിൽ എഗ്ഗോ ബീഫോ ചിക്കനോ ഗ്രീൻ പീസോ എന്ത് വേണമെങ്കിൽ നമുക്ക് യോജിപ്പിച്ച് തയ്യാറാക്കാം. ഇത് നമുക്ക് കുറച്ച് അധികം ഉണ്ടാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയും ചെയ്യാം. മാജിക് റെസിപ്പിക്ക് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് സവോള 1/4 കിലോ, തക്കാളി 1/4 കിലോ, റിഫൈൻഡ് ഓയിൽ, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 1/4 കപ്പ്, ഉപ്പും ആവശ്യത്തിന്, മുളക് പൊടിയും മല്ലിപ്പൊടിയും 1/4 കപ്പ് വീതം, മഞ്ഞപ്പൊടി 1 ടീസ്പൂൺ, മസാലപ്പൊടി 2 ടീസ്പൂൺ. മാജിക് റെസിപ്പി തയ്യാറാക്കുന്നതിന് വേണ്ടി ആദ്യം നമ്മൾ ഒരു കുക്കർ വയ്ക്കുക. കുക്കറിൽ നമ്മൾ ചെറുതായി നുറുക്കിയ സവോള, തക്കാളി, ആവശ്യത്തിന് റിഫൈൻഡ് ഓയിൽ കുറച്ചധികം ചേർക്കാം. നമുക്ക് ചേർത്ത് നമുക്കൊന്ന് ഇളക്കാം. സവോള പെട്ടെന്ന് വഴറ്റാൻ വേണ്ടി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഈ സമയത്ത് നമുക്ക് ഉപ്പ് ചേർത്ത് ഇളക്കാം. സവാളയും തക്കാളിയും ഒന്ന് ചേർന്ന് വാടി വരുന്നതിന് ശേഷം വേണം നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർക്കാനായിട്ട്. ഏകദേശം ഒന്ന് വാടിയിട്ട് നമുക്കിനി കുക്കർ അടച്ച് വെച്ച് വേവിക്കാനുള്ളത്. അത് കാരണം ബ്രൗൺ നിറമാവണം വരെ വാടണ്ട, ജസ്റ്റ് ഒരു ക്രിസ്പിനെസ് ഒക്കെ ഒന്ന് മാറിയാൽ മതി. ഇതൊന്ന് മാടി വരുമ്പോൾ നമുക്ക് 1/2 കപ്പ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് ഇളക്കാം. അതിനുശേഷം നമുക്ക് പൊടികൾ ചേർക്കാം. 1/2 കപ്പ് മുളക് പൊടി, 1/2 കപ്പ് മല്ലിപ്പൊടി, മഞ്ഞപ്പൊടി 1 ടീസ്പൂൺ, മസാലപ്പൊടി 2 ടീസ്പൂൺ, ഒന്ന് മൂത്ത് വരുമ്പോൾ വേപ്പിൻ്റെ ഇല ചേർത്തൊന്ന് ഇളക്കി ഇനി നമുക്ക് കുറച്ച് വെള്ളം ചേർത്ത് അടച്ച് വെച്ച് വേവിക്കാം. അടച്ച് വെച്ച് നമ്മൾ 4 വിസിലടിച്ച് കഴിഞ്ഞിട്ട് ഇനി ഇതിൻ്റെ കുക്കറിൻ്റെ പ്രഷർ കഴിഞ്ഞ് നമുക്ക് തുറന്ന് നോക്കാം. നമുക്കിത് സെർവിങ് ഡിഷിലേക്ക് പകർത്താം. ഇത് നമുക്ക് അധികം ക്വാണ്ടിറ്റി 1 കിലോ സവോള, 1 കിലോ തക്കാളി അങ്ങനെ അളവ് ക്രമീകരിച്ച് നമുക്ക് കുറച്ച് അധികം ഉണ്ടാക്കി ചൂടാറുമ്പോൾ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വയ്ക്കാം. പിന്നെ ആവശ്യത്തിന് തണുത്തതിന് ശേഷം വേണം ഫ്രിഡ്ജിൽ വയ്ക്കാൻ. പിന്നെ ആവശ്യത്തിനെടുത്ത് നമുക്ക് മുട്ട, കടല അങ്ങനെ എന്താ വേണമെങ്കിൽ യോജിപ്പിച്ച് ചേർത്ത് കറി പെട്ടെന്ന് തയ്യാറാക്കാം. ഇതുപോലുള്ള പാചക വീഡിയോകൾ ഇനിയും ലഭിക്കുന്നതിന് വേണ്ടി ഈ വീഡിയോയ്ക്ക് താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി യൂട്യൂബിൽ സർഗം കിച്ചൻ എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുക.